നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ ടൂന്ന് ബൈനോമിയലും ഡിറ്റർമിനന്റും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡെറ്റ് ഓഫ് സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ കെ, സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ സ്ക്വയർ, സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ, സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ ത്രീ ടു ദ പവർ കെ ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ സി കെ അപ്പോൾ കെ പ്ലസ് വണ്ണിന്റെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 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 എന്താണെന്ന് അറിയണം, എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിയ ഫസ്റ്റ് നമുക്ക് ഇത് കാണാം, സിഗ്മ കേ ഇസ് ഫ്രം സീറോ ടു എൻ കെ. ഇതിന്റെ മീനിങ് എന്താ, കേരളത്തിൽ ആദ്യം ഞാൻ പൂജ്യം എഴുതും, ഒന്ന് എഴുതും, രണ്ട് എഴുതും, മൂന്ന് എഴുതും, എക്സെട്ര അപ് ടു എൻ വരെ എഴുതും, മൊത്തം കൂട്ടും അല്ലെ. സിഗ്മ എന്ന് പറഞ്ഞാൽ സമേഷൻ ആണ്. അപ്പൊ എന്താ വരിക, പൂജ്യം പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര അപ് ടു എന്താണ് എൻ വരെ. ഇത് നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ആണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കിട്ടി. ദെൻ ഇനി രണ്ടാമത്തിൻ്റെ സമ്മ്, അഥവാ രണ്ടാമത്തെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ ഇൻറ്റു കെ. ഇതിൻ്റെ മീനിങ് എന്താ, ആദ്യം കെ ഉള്ളടുത്ത് പൂജ്യം എഴുതിയാൽ എന്താ വരിക, എൻ സി സീറോ ഇൻറ്റു പൂജ്യം പൂജ്യം അല്ലേ. കെ ഉള്ളടുത്ത് വൺ എഴുതിയാലോ, എൻ സി വൺ ഇൻറ്റു വൺ. കേട്ടിലോടുത്ത് ടു എഴുതിയ എൻ സി ടു ഇൻറ്റു ടു. കേട്ടിലോടുത്ത് ത്രീ എഴുതിയ എൻ സി ത്രീ ഇൻറ്റു ത്രീ എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു എൻ. ഇതാണെന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ ഇൻറ്റു കെ. ഇനി നമുക്ക് ഇതൊക്കെ എന്താ മീൻ ചെയ്യുന്നത് ആദ്യം നോക്കാം, എന്നിട്ട് അതിന്റെ സംഭവം കണ്ടെത്താം. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതിന്റെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും അല്ലേ. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ്. അതേപോലെ സ്ക്വയേഴ്സിന്റെ ക്യൂബിന്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, എൻ സി ആർ ടിയിലുണ്ട്. ദെൻ തേർഡ് വൺ എന്താ, സിഗ്മ കേ ഇസ് ഫ്രം സീറോ ടു എൻ എൻ സി കെ ഇൻറ്റു കെ സ്ക്വയർ. ഇതിന്റെ മീനിങ് എന്താ, കെ ഉള്ളടുത്ത് പൂജ്യം മുതൽ എൻ വരെ എഴുതുക, കൂട്ടുക. അത് പൂജ്യം എഴുതിയാൽ ഓഫ്കോഴ്സ് പൂജ്യമാണ്. ദെൻ വൺ മുതൽ എൻ വരെ എഴുതിയാൽ എന്താ വരിക, എൻ സി വൺ ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് എൻ സി ടു ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു എൻ സ്ക്വയർ അല്ലേ. ദെൻ ലാസ്റ്റ് വൺ എന്താ, സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ എന്താണ്, എൻ സി കെ ഇൻറ്റു ത്രീ ടു ദ പവർ കെ. ഇതിന്റെ മീനിങ് എന്താ, കെ ഉള്ളടുത്ത് പൂജ്യം എഴുതിയാൽ എന്ത് വരും, എൻ സി സീറോ ഇൻറ്റു ത്രീ ടു ദ പവർ വൺ എന്ന് പറഞ്ഞാല് ത്രീ ടു ദ പവർ സീറോ പറഞ്ഞാല് വൺ, അഥവാ എൻ സി സീറോ പ്ലസ് എൻ സി വൺ ഇൻറ്റു ത്രീ പ്ലസ് എൻ സി ടു ഇൻറ്റു ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു ത്രീ ടു ദ പവർ എൻ. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് സമയം നമുക്ക് എങ്ങനെയാലും കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക, നമ്മൾ ബൈനോമിയലിൽ പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഒരു ബൈനോമിയൽ ഫോർമുല ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ഫോർമുല ഞാൻ വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഇതാ, എൻ സി സീറോ പ്ലസ് എൻ സി വൺ ഇൻറ്റു എക്സ് പ്ലസ് എൻ സി ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ എഴുതിക്കൂടെ. ഇവിടെ നോക്കിയാ ഇവിടെ എക്സ് ഉള്ളോടത്ത് ഞാൻ ത്രീ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഉള്ളോടത്ത് ത്രീ കൊടുത്താൽ എന്താ വരിക, എൻ സി സീറോ പ്ലസ് എൻ സി വൺ ഇൻറ്റു ത്രീ പ്ലസ് എൻ സി ടു ഇൻറ്റു ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു ത്രീ റേസ് ടു എൻ എന്നല്ലേ വരിക. ഇത് തന്നെയല്ലേ ഇത്, എൻ സി സീറോ പ്ലസ് എൻ സി വൺ ഇൻറ്റു ത്രീ പ്ലസ് എൻ സി ടു ഇൻറ്റു ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ഇൻറ്റു ത്രീ ടു ദ പവർ. അപ്പോ എക്സ് ഇതെങ്ങനെ, ഈ സീരീസൊക്കെ എങ്ങനെ കിട്ടിയത്, എക്സ് ഉള്ളോടത്ത് ഞാൻ ത്രീ കൊടുത്തപ്പോഴാണ്. അപ്പൊ ഇത് മൊത്തം കൂട്ടിയാൽ എന്താ വരിക, ഫോർ ടു ദ പവർ എൻ. അപ്പോ ഈ ഈ സംഗതിയുടെ സമ്മ് കിട്ടി ഫോർ ടു ദ പവർ എൻ ആണ്. ക്ലിയർ. ഇനി ഇനി ഞാൻ അപ്പൊ ഇതും കിട്ടി ഫസ്റ്റ്, ഇതും കിട്ടി, ഇതും കിട്ടി. ഇനി ബാക്കിയുള്ള രണ്ടും കൂടി കാണണം. ഇനി ഇത് എനിക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താം. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, അഥവാ സിഗ്മ കേസ് ഫ്രം സീറോ ടു എൻ സി കെ കെ, അതിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എൻ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് വൺ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർ എച്ച് എസ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, എൻ സി വൺ പ്ലസ് ടു ടൈംസ് എൻ സി ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ടൈംസ് എൻ സി ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എന്ത് വരും, എൻ ടൈംസ് എൻ സി എൻ ഇൻറ്റു എക്സ് ടു ദ പവർ എൻ മൈനസ് വൺ അല്ലേ. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്ത ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എക്സിന് വൺ കൊടുത്താൽ എന്താ കിട്ടുക,
x ഉള്ളിടത്തൊക്കെ വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എൻ സി വൺ പ്ലസ് ടു ടൈംസ് എൻ സി ടു പ്ലസ് ത്രീ ടൈംസ് എൻ സി ത്രീ പ്ലസ് എക്സെട്ര ടു എൻ ടൈംസ് എൻ സി എൻ അല്ലേ. നോക്കിയാൽ ഇത് എന്തിനോട് ഈക്വൽ ആവും? ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എൽ എച്ച് എസിലും വൺ കൊടുത്താൽ മതി. എന്താ പറയുക, എൻ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് വൺ. ക്ലിയർ? അപ്പോ എന്തിന്റെ സമ്മും കിട്ടി? ഈ രണ്ടാമത്തിന്റെ സമ്മും കിട്ടി. അപ്പൊ ഇത് മൂന്നെണ്ണം നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് നാലാമത്തിന്റെ സമ്മ എങ്ങനെ കാണാൻ നോക്കാം. നാലാമത്തെ സോറി ഇതിന്റെ സമ്മ അല്ലെ, ഇതിന്റെ സമ്മ എങ്ങനെ കാണാൻ നോക്കാം. അതിന്റെ സമ്മ എങ്ങനെ കാണുക അറിയാം? സിഗ്മ കെ ഇസ് ഫ്രം സീറോ ടു എൻ സി എൻ കെ സ്ക്വയർ അല്ലേ, അഥവാ എൻ സി വൺ ഇന്റു വൺ സ്ക്വയർ പ്ലസ് എൻ സി ടു ഇന്റു ടു സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു എൻ സി എൻ ഇന്റു എൻ സ്ക്വയർ, അതിന്റെ സമ്മാണ് കാണുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈ സാധനം ചെയ്യും. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, എക്സ് കൊണ്ട് ഗുണിച്ചു. എക്സ് കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എൻ എക്സ് ഇന്റു വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് വൺ എന്നല്ലേ വരിക. ഇവിടെ എന്തരും, എൻ സി വൺ എക്സ് പ്ലസ് ടു ഇന്റു എൻ സി ടു ഇന്റു എക്സ് സ്ക്വയർ അല്ലേ, പ്ലസ് ത്രീ ഇന്റു എൻ സി ത്രീ എൻ സി ത്രീ ഇന്റു എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര ടു എന്തുവരെ വരും, എൻ ഇന്റു എൻ സി എൻ എൻ ഇന്റു എൻ സി എൻ ഇന്റു എക്സ് ടു ദ പവർ എൻ. ഇതെന്തിനാണ് ഞാൻ എക്സ് കൊണ്ട് ഗുണിച്ചറിയോ, നമുക്ക് ഇവിടെ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ എക്സെട്ര ടു എൻ സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ എക്സെറ്റ് ഗുണിച്ചാൽ ഇതിന്റെ പവർ ഈ എൽ എച്ച് എസ് എല്ലാ എക്സിന്റെ പവർ ഒന്നണ്ട് കൂടും. ഇനി ഡിഫറൻഷ്യേറ്റ് ആണെങ്കിൽ ഇവിടെ എൻ വീണ്ടും വരും, അപ്പൊ എൻ സ്ക്വയർ ആയി. ഇവിടെ ത്രീ വീണ്ടും വരും, അപ്പൊ ത്രീ സ്ക്വയർ ആയി, ടു സ്ക്വയർ ആയി. കോഫിഷ്യന്റുകളൊക്കെ വൺ സ്ക്വയർ ടു സ്ക്വയർ ത്രീ സ്ക്വയർ ആ ഫോമിലാണ്ട് വരും. അപ്പൊ ഞാൻ ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക, ഇവിടെ എൻ സി വണ്ണ്, ഇവിടെ എന്തരും നോക്കി, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ്. അപ്പോ ഇവിടെ ടു ഇന്റു ടു എക്സ് അഥവാ ടു സ്ക്വയർ എക്സ് ഇന്റു എൻ സി ടു പ്ലസ് ത്രീ സ്ക്വയർ എക്സ് സ്ക്വയർ ഇന്റു എൻ സി ത്രീ പ്ലസ് എക്സെട്ര അപ് ടു എന്തുവരും, എൻ സ്ക്വയർ എൻ സി എൻ ഇന്റു എക്സ് ടു ദ പവർ എൻ മൈനസ് വൺ അല്ലെ. എക്സ് ടു ദ പവർ എൻ ഇന്റെ ഡെറിവേറ്റീവ് എൻ ഇന്റു എക്സ് ടു ദ പവർ എൻ മൈനസ് വൺ ആണ്. ഇനി അപ്പൊ ഇത് കിട്ടി. ഇനി എക്സ് ഉള്ളടത്ത് വൺ കൊടുത്താൽ മതി. അപ്പോ ആർ എച്ച് എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എക്സ് ഉള്ളടത്ത് വൺ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്തിനോട് ഈക്വൽ? ഈ ടേമിനെ അഥവാ ഈ സാധനത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എക്സ് ഉള്ളടത്ത് വൺ കൊടുക്കണം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഇതിനെങ്ങനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. എൻ കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കുക. എക്സ് ഇൻറ്റു വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് വൺ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? യൂസിങ് പ്രോഡക്റ്റ് റൂൾ. എന്താ വരിക, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ആദ്യത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ എക്സ് ഇൻറ്റു എന്താ വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്ത് വരിക, എൻ മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് ടു. ആദ്യത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ പ്ലസ് രണ്ടാമത്തെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് വൺ. രണ്ടാമത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആദ്യത്തെ എക്സിന്റെ ഡെറിവേറ്റീവ് വൺ. ഇതല്ലേ വരിക. അപ്പോ എന്ത് കിട്ടി ഇവിടെ, എൻ എക്സ് ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ എൻ മൈനസ് ടു പ്ലസ് വൺ പ്ലസ് എക്സ് ഹോൾ ടു ദ പവർ ഈ എൻ മൈനസ് വൺ ഇൻറ്റു ഇവിടെ പുറത്താരുണ്ട്, പുറത്തൊരു എന്നിനെ നമ്മൾ മൊത്തമായിട്ടാണ് കോമൺ എടുത്തുള്ളത്. അപ്പൊ ഇവിടെ ഒരു എന്നും വരും അല്ലേ. അപ്പോ ഈ സംഗതിയും ഈക്വൽ ആണ്. അഥവാ ഇവിടെ എക്സ് ഉള്ളടത്ത് വൺ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സീരീസ് കിട്ടും. അപ്പൊ അത് എന്ത്, അതിന്റെ സമ്മ എന്തിനോട് ഈക്വൽ ആവും? ഇവിടെ എക്സ് ഉള്ളടത്ത് വൺ കൊടുത്താൽ മതി. എക്സ് ഉള്ളടത്ത് വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് ടു പ്ലസ് ഇവിടെ എന്താ, എൻ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് വൺ. ഇതാണ് അതിന്റെ സമ്മ വരിക. ക്ലിയർ? ഇതൊക്കെ ജയിക്ക് പഠിക്കണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് സംഗതികളും സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കണം, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ എല്ലാത്തിന്റെ സമ്മുമായി. ഫസ്റ്റിന്റെ സമ്മം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. ഇതിന്റെ സമ്മത കിട്ടിയത്, ഇതിന്റെ സമ്മത എൻ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് വൺ. ദെൻ തേർഡ് വണ്ണിന്റെ സമ്മ കിട്ടി, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് ടു പ്ലസ് എൻ ഇൻറ്റു ടു ദ പവർ എൻ മൈനസ് വൺ. ആൻഡ് ഫോർത്ത് വണ്ണിന്റെ സമ്മം കിട്ടി, ഫോർത്ത് ടു ദ പവർ എൻ. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഓരോ സമേഷനും കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്നിന്റെ വാല്യൂ കിട്ടണം. എന്നിന്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ ഇത് കാണാൻ ഒരു പണിയില്ല. അപ്പോ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? ഡിറ്റർമിനന്റ് ഓഫ് ദിസ് വൺ ഈക്വൽ ടു സീറോ. ഡിറ്റർമിനന്റ് ടു ബൈ ടുവിന്റെ ഡെറ്റ് എങ്ങനെ കാണുക? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ ടു ദ പവർ എൻ മൈനസ്. എന്താ പറയുക, എൻ ഇൻറ്റു ടു ടു ദ പവർ എൻ മൈനസ് വണ്ണിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ടു ടു ദ പവർ എൻ ഡിവൈഡഡ് ബൈ ടു എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു ഇവിടെ ഇതിനേറ്റ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ
ബ്രാക്കറ്റിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ടു ടു ദ പവർ n മൈനസ് 2 നെ ഞാൻ ടു ടു ദ പവർ n ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി, അല്ലെ? ടു ടു ദ പവർ n മൈനസ് 2 എന്ന് പറഞ്ഞാൽ ടു ടു ദ പവർ n ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ, അത് 4 പ്ലസ് ഇവിടെ എൻ ഇൻറ്റു ടു ടു ദ പവർ n ഡിവൈഡഡ് ബൈ 2 വരും, അല്ലേ? ഈക്വൽ ടു 0. നോക്കിയാ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 4 ടു ദ പവർ, ഇവിടെ 4 ടു ദ പവർ n, 4 ടു ദ പവർ n ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്? ടു ടു ദ പവർ n ഉണ്ട്, അല്ലേ? ടു ടു ദ പവർ n n ഉണ്ട്. അപ്പൊ ടു ടു ദ പവർ n നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്തരും? ഇവിടുന്ന് ടു ടു ദ പവർ n ഉം ഇവിടുന്ന് ടു ടു ദ പവർ n ഉം പുറത്തെടുത്താൽ ഇവിടെ ടു ടു ദ പവർ n ഇൻറ്റു ടു ടു ദ പവർ n, അതായത് 4 ടു ദ പവർ n വരും. ഇവിടെയും 4 ടു ദ പവർ n ഉണ്ട്, അതുകൊണ്ട് കൊണ്ടായ വെട്ടിപ്പോയി. ദെൻ പിന്നെ എന്താ ഇനി എല്ലായിടത്തും കോമൺ ആയിട്ട് ഒരു എൻ ചെയ്യേ. ഇവിടെ ഒരു എൻ ഉണ്ട്, ഇവിടെ ഒരു എൻ ഉണ്ട്. ഇവിടുന്ന് എന്നിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോ ഇവിടെ എന്തായി? ഇവിടെ എന്നിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എൻ സ്ക്വയർ വരും. ദെൻ അതിൽ നിന്ന് ഒരു എൻ വെട്ടിപ്പോകും. ക്ലിയർ? ദെൻ ഇനി അപ്പൊ ലാസ്റ്റ് എന്താ കിട്ടിയ? എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു മൈനസ് എൻ ബൈ ടു ഇൻറ്റു എന്താ വരിക? ഇവിടെ എൻ മൈനസ് വൺ ബൈ ഫോറ് പ്ലസ് എന്താ കിട്ടിയ? വൺ ബൈ ടു, അല്ലേ? ദെൻ അപ്പൊ എന്ത് കിട്ടി? ഇവിടെ എൻ പ്ലസ് വൺ ബൈ ടു മൈനസ് എൻ ബൈ ടു ഇൻറ്റു ഇതിനെ ഇക്ക് ഇവിടെ ഒരു 4 എഴുതാം, ഇവിടെ 2 എഴുതാം. അപ്പൊ എൻ മൈനസ് വൺ പ്ലസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 4, അല്ലേ? ഈക്വൽ ടു 0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ദെൻ മൈനസ് എൻ സ്ക്വയർ പ്ലസ് എൻ ഡിവൈഡഡ് ബൈ 8 എന്നല്ല കിട്ടിയത്, ഈക്വൽ ടു 0. ദെൻ ഇതിനെ സിംപ്ലിഫൈ ആണെങ്കിൽ ഇതിനെ 4 ടു ഗുണിച്ചാൽ 4 എൻ പ്ലസ് 4 മൈനസ് എൻ സ്ക്വയർ മൈനസ് ഈ മൈനസ് മൊത്തമായിട്ടാണ് വരുന്നത് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എത്ര? 8, ഈക്വൽ ടു 0. ഈ 8 അങ്ങോട്ട് കൊണ്ടായാൽ 0 ആയി. എന്ത് കിട്ടി? മൈനസ് എൻ സ്ക്വയർ പ്ലസ് 3 എൻ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പൊ എൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക്കേഷൻ കിട്ടി, മൈനസ് എൻ സ്ക്വയർ പ്ലസ് 3 എൻ പ്ലസ് 4 ഈക്വൽ ടു 0, അഥവാ എൻ സ്ക്വയർ മൈനസ് 3 എൻ മൈനസ് 4 ഈക്വൽ ടു 0. ഈ ക്വാഡ്രാറ്റിക്കേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും, അല്ലെ? ഈ ക്വാഡ്രാറ്റിക്കേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക? ഇവിടെ ഇതിനൊക്കെ എങ്ങനെ എഴുതാം? എൻ മൈനസ് 4 ഇൻറ്റു എൻ പ്ലസ് വൺ ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? എൻ സ്ക്വയർ, കറക്റ്റ്. അപ്പോ ഐദർ എന്നിന്റെ വാല്യൂ എന്ത് വരാം? 4 വരാം, അല്ലെങ്കിൽ മൈനസ് 1 വരാം. മൈനസ് 1 എന്തായാലും വരാൻ പറ്റില്ല. ദെൻ അപ്പൊ എന്നിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്താണ്? 4 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടി 4. എന്നിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് കാണാം. എന്താണ് സിഗ്മ കേസ് ഫ്രം 0 ടു എൻ എൻ സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇത് ഐദർ നിങ്ങൾക്ക് ഫോർമുല യൂസ് ചെയ്ത് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? എന്നിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 4 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? സിഗ്മ കേസ് ഫ്രം 0 ടു 4 എൻ സി എത്ര? സോറി, എന്നിന്റെ വാല്യൂ 4 അല്ലേ വരുന്നത്. അപ്പൊ 4 സി കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഡയറക്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? കെന്റെ വാല്യൂ 0 കൊടുത്താൽ 4 സി 0 ഡിവൈഡഡ് ബൈ 1, കെന്റെ വാല്യൂ 1 കൊടുത്താൽ 4 സി 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4 സി 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 സി 3 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 സി 4 ഡിവൈഡഡ് ബൈ 5. 4 സി 0 പറഞ്ഞാൽ 1, അപ്പൊ 1 ബൈ 1 1 പ്ലസ് 4 സി 1 എന്ന് പറഞ്ഞാൽ 4, 4 ബൈ 2 2 ദെൻ 4 സി 2 പറഞ്ഞാൽ എത്ര വരിക? 6 അല്ലേ? 6 ഡിവൈഡഡ് ബൈ എത്ര? 3 2 പ്ലസ് ദെൻ 4 സി 3 പറഞ്ഞാൽ 4, 4 അപ്പോൺ 4 1 പ്ലസ് 4 സി 4 1 1 ബൈ 5 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? 1 ബൈ 5 ആണ് ലാസ്റ്റ് വരിക. അപ്പൊ അവിടെ എത്ര ആയി? 4 5 6 6 പ്ലസ് 1 ബൈ 5 6 പോയിന്റ് എത്ര? 1 ബൈ 5 പറഞ്ഞ 0.2, അപ്പൊ 6.2. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വരിക? 6.20 ആണ് ഈ ഇതിന്റെ ഉത്തരം വരിക. ക്ലിയർ? ഇത് ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6.2 കിട്ടിയാൽ നിങ്ങൾ എന്ത് എഴുതണം? 6.20 എന്ന് എഴുതണം. ജെയിന്റെ ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അപ് ടു 2 ഡെസിമൽ ആണ്.